സുഹൃത്തെ, ഞാൻ ജസ്റ്റിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹെവി വെഹിക്കിൾസ് ഫാക്ടറി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് വേക്കൻസികൾ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർജി കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വരോ. നമ്മൾ ഈ വീഡിയോക്ക് 1000 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും നമ്മൾ ഒരുപാട് വീഡിയോസ് ഡയറി ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹെവി വെഹിക്കിൾസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അവിടെ ചെന്നൈയിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ്, വെഹിക്കിൾസ്, ആർമേഡ് വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ കമ്പനി. ഇതിലേക്കാണ് ഇപ്പോൾ അപ്രന്റീഷിപ്പ് വേക്കൻസികൾ ആരംഭിച്ചിട്ടുള്ളത്. അതായത് അപ്രന്റീഷിപ്പ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഓരോരോ നമ്മുടെ ഏത് കോഴ്സ് കഴിഞ്ഞാലും അപ്രന്റീഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിലുള്ള ജോലിക്ക് വലിയ വലിയ സാധ്യതകൾ ലഭിക്കാൻ, അല്ലെങ്കിൽ വലിയ ഓപ്പൺ എന്താണ് എക്സ്പീരിയൻസ് ആണല്ലോ ഒരു ജോലി കിട്ടാൻ ആദ്യം വേണ്ടത്. അതിന് എക്സ്പീരിയൻസിനോടൊപ്പം അതിനുള്ള അപ്രന്റീഷിപ്പ് ട്രെയിനുകൾക്കൊക്കെ പോയാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ജോലിയിലൊക്കെ നല്ല സാലറിയോടുകൂടി കയറാൻ പറ്റും. സോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ 2019, 2020, 2021, 2022, അല്ലെങ്കിൽ 2023 ഈ വർഷങ്ങളിൽ ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ എൻജിനീയറിങ് ഈ റെസ്പെക്റ്റീവ് ഇതിൽ പറയുന്ന ട്രേഡുകളിൽ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇത് അപ്രന്റീഷിപ്പ് ട്രേഡുകളിലേക്കാനുള്ള വേക്കൻസികളാണ്. ഫസ്റ്റ് തന്നെ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഫീൽഡിലുള്ള ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ്. ഒന്നാമത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 50 വേക്കൻസി ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 16 വേക്കൻസി. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 19 വേക്കൻസി. സിവിൽ എഞ്ചിനീയറിംഗിൽ 15 വേക്കൻസി. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 10 വേക്കൻസി. അങ്ങനെ എല്ലാം അടക്കം ടോട്ടൽ 110 വേക്കൻസി ആണുള്ളത്. മന്ത്ലി കിട്ടുക 9000 രൂപയായിരിക്കും മന്ത്ലി കിട്ടുക. 1 ഇയർ ആയിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് ഉണ്ടാവുക. നെക്സ്റ്റ് ആണ് ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീഷിപ്പ്. ടെക്നീഷ്യൻ ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, അതായത് ഡിഗ്രി വേണമെന്നില്ല, ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 50 വേക്കൻസി ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 30 വേക്കൻസി ഉണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ 7 വേക്കൻസി ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ 5 വേക്കൻസി ഉണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 18 വേക്കൻസി. അതും 110 വേക്കൻസികളാണ് വരുന്നത്. ഇത് മന്ത്ലി സ്റ്റൈപ്പൻ്റ് 8000 രൂപയുള്ളൂ. മറ്റേത് 9000, 8000 രൂപയുള്ളൂ. ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ 1 ഇയറാണ്. നെക്സ്റ്റ് ആണ് നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ്. അതായത് എന്ന് വെച്ചാൽ നിങ്ങൾ ആർട്സ്, സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ്. നിങ്ങൾ പ്രധാനമായിട്ടും ഏതോ കോഴ്സ് എന്ന് വെച്ചാൽ BA തമിഴ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, എക്കണോമിക്സ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ BSc മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ BCOM, ഏത് BCOM, BBA അല്ലെങ്കിൽ BCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ട്രെയിനിങ് പ്ലേസസ് 100 ആണ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടുക 9000 രൂപയാണ്. 1 ഇയർ ആയിരിക്കും ഡ്യൂറേഷൻ ഉണ്ടാവുക. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഒന്നില്ലെങ്കിലും BE BTech ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ആയ ട്രേഡുകളിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള BA BSc BCOM ഇതിലുള്ള, അല്ലെങ്കിൽ BCA ഇതുപോലുള്ള ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇത്ര മുകളിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ എന്താണ്, ഏജ് ലിമിറ്റിൽ ബി ഫോളോ ആസ് പെർ ദ അപ്രന്റീഷിപ്പ് റൂൾ. അപ്രന്റീഷിപ്പ് റൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. എന്തായാലും റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. SC ST OBC BWD കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. OBC കാൻഡിഡേറ്റ്സൊക്കെ ആണെങ്കിൽ OBC നോൺ ക്ലിമിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ ക്ലാസ് 4 പ്രകാരമുള്ള മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, അത്യാവശ്യം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. ഡ്യൂറേഷൻ ട്രെയിനിങ് എന്ന് വെച്ചാൽ 1 വർഷമായിരിക്കും. പ്രീവിയസ് ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ പ്രീവിയസ് കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ട്രെയിനിങ് കിട്ടിയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫ്രഷേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നിങ്ങളുടെ അതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിലും BE BTech അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയിലുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുക. ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കട്ടോ. ഫസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നാറ്റ്സ് പോർട്ടലുണ്ട്. ആ നാറ്റ്സ് പോർട്ടലിൽ നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അതിൽ അതിൻ്റെ വെബ്സൈറ്റ് ആണ് www.MHRDNATS.gov.in എന്നുള്ള വെബ്സൈറ്റ് കയറുക. അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്രന്റീഷിപ്പ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇതിൻ്റെ എക്സാം അല്ലെങ്കിൽ എന്താണ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ TA DA ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്.
പിന്നെ നോ ബോർഡിങ് അല്ലെങ്കിൽ ലോഡ്ജിങ് എക്സ്പെൻസും കാര്യങ്ങളൊന്നും തരില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്, നവംബർ 16 ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഹെവി വെഹിക്കിൾസ് ഫാക്ടറിൽ അപ്ലൈ ചെയ്യാനുള്ള നാറ്റ്സിൽ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയാണ് December 16 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പുറത്ത് വരിക December 27. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുക January 2024 അടുത്ത വർഷം. ഓക്കെ, എന്താണ് ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വെബ്സൈറ്റാണ് www.botsrp.com എന്നുള്ള വെബ്സൈറ്റിൽ ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ് ആൻഡ് ന്യൂസ് സെക്ഷനിൽ, ഹോം പേജിലെ ഇവൻറ്റ്സ് ആൻഡ് ന്യൂസ് സെക്ഷനിൽ ഇതിൻ്റെ സെലക്ട് ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാനായിരിക്കും. ഓക്കെ, എന്തായാലും എത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഇമെയിലാണ് tncop@botsrp.com എന്നുള്ള വെബ്സൈറ്റ് ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് ഈ വീഡിയോ നോക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുകയാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.